നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ആവശ്യമായ രേഖകൾ സമർപ്പിച്ച മുഴുവൻ ആശ്വാസകിരണം പദ്ധതി ഗുണഭോക്താക്കൾക്കും പതിമൂന്ന് മാസത്തെ ധനസഹായം ഒരുമിച്ച് നൽകിയതായി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കൂടിയായ ആർ ബിന്ദു അറിയിച്ചു ഓരോ ഗുണഭോക്താവിനും ഏഴായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ലഭിക്കുക ധനസഹായം എത്തിക്കാൻ പതിനഞ്ചു കോടി രൂപ വിനിയോഗിച്ചിട്ടുണ്ട് ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമായ വിധം കിടപ്പിലായ രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്ക് സർക്കാർ നൽകുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം ലൈഫ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ബാങ്ക് അക്കൌണ്ട് എന്നിവ കൈമാറിയ വിവിധ ജില്ലകളിൽ ഉള്ളവർക്കാണ് പതിമൂന്ന് മാസത്തെ പദ്ധതി ആനുകൂല്യം ഇപ്പോൾ നൽകിയത് മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമുള്ള കിടപ്പിലായ രോഗികൾ പ്രായാധിക്യത്താൽ കിടപ്പിലായവർ നൂറു ശതമാനം അന്ധത ബാധിച്ചവർ തീവ്ര മാനസിക രോഗമുള്ളവർ ബുദ്ധിമാന്ദ്യം ഓട്ടിസം തുടങ്ങിയവ ബാധിച്ചവർ എന്നിവരെ പരിചരിക്കുന്നവർക്കാണ് ആശ്വാസകിരണം പദ്ധതിയുടെ തുക ലഭിക്കുക ഒരു ദിവസം ഇരുപത് രൂപ പ്രകാരം പ്രതിമാസം അറുനൂറ് രൂപയാണ് നൽകുക എന്നാൽ കുറച്ചധികം മാസങ്ങളായി പദ്ധതിയുടെ ധനസഹായം മുടങ്ങിക്കിടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ബജറ്റ് വിഹിതമായി അൻപത്തിനാല് കോടി രൂപ വകയിരുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കുടിശ്ശിക തീർത്തത് വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്